എഴുതുവാട്ടോ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. നമ്മളീ തോമസ് ലീയുടെ ആൾക്കാരാണ്. അതാ ഒരു സൈക്കോ ചേട്ടന്റെ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദുബായ് ദേറയിലാണ്. എന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും ഒപ്പമാണ് വന്നിരിക്കുന്നത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ദുബായിലൂടെ തെക്ക് വടക്ക് നടന്നിരുന്ന ചേട്ടനൊരു വെളിപാടുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാറ്റു അടിക്കുക, ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് ദേറയിലേക്ക് വന്നു. ദേറയിൽ ഇതേ താമര ടാറ്റു സ്റ്റുഡിയോ, അപ്പം അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത്. വ്യത്യസ്തമായ ഒരു അനുഭവം, ഞാൻ ഇതുവരെ ടാറ്റു അടിക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ ആ വർക്ക് എങ്ങനെയാണെന്നും ചേട്ടന്റെയും ചേച്ചിയുടെയും കയ്യിൽ ഒരു കപ്പിൾ ടാറ്റു, അത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലാണോ ഉള്ളത്, നമുക്ക് ഇത് ചെയ്യുന്ന ആളെ പരിചയപ്പെടാം, ഡീറ്റെയിൽ എല്ലാം അറിയാം, നമുക്ക് ഇതിന്റെ വർക്കുകളൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ താമര ടാറ്റു സ്റ്റുഡിയോയിലെ താമര എന്ന് പറയുന്ന മാഡമാണ്. അപ്പൊ മാഡത്തോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്. മാഡം, ഇവിടുത്തെ ഒരു ബ്രീഫ് പറയാവോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? ഇത് പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ട്, മലയാളികൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ, കാരണം മലയാളി സ്റ്റാറ്റു ആർട്ടിസ്റ്റുകൾ ഇവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മലയാളീസിന്റെ സ്കിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട്, കുറച്ച് ബ്രൗണിഷ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഫിലിപ്പീൻസിന്റെ അടുത്തൊക്കെ പോയി ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം വരാറുണ്ട്. അപ്പൊ കൂടുതൽ മലയാളീസ് ആണ് വരുന്നത് നമ്മുടെ അടുത്ത്. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, മലയാളി കസ്റ്റമർ, എല്ലാരും ഹാപ്പിയാണ്, ഞാനും വളരെ ഹാപ്പിയാണ്. അപ്പം നമുക്ക് ഇവിടെ ദുബായിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വലിയ വർക്കുകൾ കാണാം. അപ്പോൾ നമ്മൾ എവിടെയാണോ ടാറ്റു അടിക്കാൻ പോകുന്നത്, അവിടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ചേട്ടൻ കൂൾ മൈൻഡായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ചേച്ചിക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചേച്ചി ടെൻഷൻ ഉണ്ടോ? ചേച്ചി ഇല്ലല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ചേട്ടനും ചേച്ചിയും ടാറ്റു അടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കയ്യിലാണ്. അപ്പോൾ സെലക്ട് ചെയ്ത ടാറ്റുവിൻ്റെ കോപ്പി, കാർബൺ കോപ്പി ഇത് കയ്യിൽ പതിപ്പിച്ചിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ വെച്ച് കയ്യിൽ ഉണ്ടാവും, അതിന് മുകളിലൂടെയാണ് ടാറ്റു അടിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലൂടെ ചേച്ചിയുടെ പേര്, ചേട്ടൻ്റെ കയ്യിൽ ചേച്ചിയുടെ പേര് ഇതേപോലെ മാർക്ക് ചെയ്ത് വരയ്ക്കുവാണ്. എഴുതുവാട്ടോ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. മനസ്സിൽ പറയുന്നുണ്ട് എന്നോട്, ഇട്ടുപോയി ചേച്ചി, ലൈറ്റായിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ. ചെറിയ ചെറിയ തമാശകളിലൂടെയെല്ലാം കസ്റ്റമേഴ്സിന് എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് ചേച്ചി ശ്രമിക്കുന്നുണ്ട് ഇവിടെ. ചേച്ചി അതേ അങ്ങനെ ഇതേ ചേട്ടൻ്റെ കയ്യിലെ വർക്ക് ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി മുഴുവൻ ചേച്ചിയുടെയാണ്. ചേച്ചിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, നല്ല വേദന എടുക്കുമെന്ന്. ചേട്ടനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചേച്ചിയുടെ സംശയം ഇതേ തീർത്ത് കൊടുക്കുന്നു ഇവിടെ.
നമ്മളീ തോമസ് ലീയുടെ ആൾക്കാരാണ്. അതാ ഇവിടെ സെലക്ട് ചെയ്ത ഡിസൈൻ്റെ കാർബൺ കോപ്പി ചേച്ചിയുടെ കയ്യിലും പതിപ്പിക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അച്ച കയ്യിൽ പതിയും. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഡിസൈൻ വരയ്ക്കുന്നത്. കയ്യിൽ അച്ച് പതിയുമ്പോൾ ചേച്ചിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ചേട്ടൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലോലനായ ഒരു ചേട്ടനെ ഇവിടെ കാണാം. പക്ഷേ ശരിക്കുമുള്ള ചേട്ടനെ നമ്മളിതേ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതേ ചേച്ചി കരയുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന സീൻ കണ്ടിട്ട് ചേട്ടൻ ഇതേ ആനന്ദിക്കുന്നു. ഒരു സൈക്കോ ചേട്ടൻ്റെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധുര പ്രതികാരം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ കാണുന്നയാ. പക്ഷെ സൈക്കോ സൈക്കോ ചേട്ടനെ എല്ലാവരും മനസ്സിലാക്കുക. സ്നേഹം അറിഞ്ഞില്ല. നമ്മുടെ ടാറ്റു സെക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കപ്പിൾ ടാറ്റു ഒക്കെ അടിച്ച് പലവിധ എക്സ്പ്രഷനൊക്കെ ഇട്ട് ചേച്ചിയും ചേട്ടനും ആക്കിയ ആളൊക്കെ അതെ ഒരേപോലെ നിൽപ്പുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര പേടിച്ചിട്ടായിരുന്നു വന്നത്. നല്ല പെയിൻ ഉണ്ടാവുക, ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്യുമല്ലേ, അപ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് വന്നത്. ഇവിടെ വന്നപ്പം ഒരു പ്രശ്നമില്ലായിരുന്നു, കൂളായിട്ട് ചേച്ചി ഹാൻഡിൽ ചെയ്തു. എനിക്ക് അത്രയും കംഫർട്ടായിരുന്നു. ഞാൻ ഇനിയും ഉറപ്പായിട്ട് ഇവിടെ ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്യും. ഞാനും പറ്റിയാൽ ഒന്നും കൂടി വരുന്നതായിരിക്കും ഇവിടെ. ഓക്കെ, പുതിയൊരു ടാറ്റു. അപ്പൊ ദുബായിലുള്ളവരൊക്കെ തീർച്ചയായും ചേച്ചീനെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് നമ്പറൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടുന്ന് താമര ചേച്ചി നമ്മുടെ ഇതിന് എന്തെങ്കിലും കസ്റ്റമേഴ്സിന്റെയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? കസ്റ്റമേഴ്സ് കുഴപ്പമില്ല, നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരത്തിയെ ചെറുതായിട്ട് ഒന്ന് പേടിപ്പിച്ചു, എന്നാലും ഭംഗിയായിട്ട് അടിക്കാൻ പറ്റി. രണ്ടുപേരും നല്ല രീതിയിൽ സഹകരിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ താങ്ക് യു. വ്യത്യസ്തമായ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം റോബീസ് വ്ളോഗിലൂടെ. പതിവ് പോലെ തന്നെ ഒന്നും മറക്കണ്ട, ലൈക്ക് ഷെയർ കമൻറ്റ് ബെൽബട്ടൺ അങ്ങ് പൊട്ടിക്കുക. ഓക്കെ, ബൈ ബൈ.